ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 400,000 കടന്നു. സൗദി അറേബ്യയിൽ ഇന്ന് മാത്രം 1088 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് 5 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഖത്തറിൽ 440 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. കുവൈത്തിൽ 164 പേർക്കാണ് ഇന്ന് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അഞ്ജു നിതീഷ് ചേരുന്നു. അഞ്ജു, ഇത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് സൗദി അറേബ്യയിൽ 1000-ലധികം ആളുകൾക്ക് ഒരു ദിനം മാത്രം കോവിഡ് ബാധ സ്ഥിരീകരിക്കുന്നത്. അവിടെ ഇന്നും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5 മരണമാണ് സൗദിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റ് GCC രാഷ്ട്രങ്ങളുടെ സ്ഥിതി എന്തെല്ലാമാണ്? ഷിജോ, ഗൾഫ് രാജ്യങ്ങളിലാകെ രോഗബാധിതരുടെ എണ്ണം 400,000 മുകളിലേക്ക് 26,600 മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വർധനവ്. ഷിജോ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെയും ഇന്നുമായി സൗദി അറേബ്യയിൽ മാത്രം 1000 മുകളിലേക്ക് രോഗബാധിതർ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഖത്തറിൽ ഏതാണ്ട് 500 മുകളിലേക്കും എത്തുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു. ഇത് അപകടകരമായ രീതിയിലേക്ക് വലിയൊരു വർധനവ് രോഗബാധിതരുടെ എണ്ണത്തിൽ എന്നതിന്റെ കൃത്യമായ കണക്കുകളാണ് പുറത്തേക്ക് വരുന്നത്. മാത്രവുമല്ല, മരിച്ചവരുടെ എണ്ണത്തിലും വർധനവ്. ഇന്നും മാത്രം ഏതാണ്ട് 10 ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ആകെ മരിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയിൽ 5, കുവൈറ്റിൽ 1, UAE എന്നിവിടങ്ങളിലായി 10 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് നീങ്ങുക തന്നെയാണ്. നിയന്ത്രണങ്ങളിൽ യാതൊരുവിധ അയവും ഇല്ലാതെ പരിശോധനകൾ വ്യാപകമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. സൗദി അറേബ്യയിൽ ഇന്ന് 1088 രോഗബാധിതരെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇത്രയും അധികം വലിയൊരു രോഗബാധിതരുടെ എണ്ണം ഉയർന്നതിന് കൃത്യമായ വിശദീകരണവും അധികൃതർ നൽകുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, വീടുകൾ കേന്ദ്രീകരിച്ച്, താമസ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കയറിയിറങ്ങിയുള്ള ഒരു പരിശോധനയാണ് നിലവിൽ വ്യാപകമാക്കിയിരിക്കുന്നത്. ഇത്തരം ഫീൽഡ് പരിശോധനകൾ ഫലം കാണുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഇത് മറ്റുള്ളവരിലേക്ക് രോഗവ്യാപനം എത്താതിരിക്കാനുള്ള കൃത്യമായ ഒരു മാർഗമായി തന്നെ കണ്ടുകൊണ്ട് ഇത്തരം പരിശോധനകൾ തുടരാൻ തന്നെയാണ് സൗദി ആരോഗ്യ മന്ത്രാലയം നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും നിലവിൽ 9,362 ആളുകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. അതേസമയം തന്നെ രോഗമുക്തരായവരുടെ എണ്ണവും 1398 ആളുകൾ രോഗമുക്തരായിട്ടുമുണ്ട്. നിലവിൽ ഏതാണ്ട് 7,600 ആളുകളാണ് ചികിത്സയിൽ ഉള്ളത്. 87% ആളുകളാണ് അസുഖം സ്ഥിരീകരിച്ചവരിൽ 87% പ്രവാസികളാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർശന പരിശോധനകൾ സൗദി അറേബ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജനസാന്ദ്രത കൂടിയ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന വ്യാപകമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പരിശോധന ഫലം പോസിറ്റീവായി കണ്ടവർക്കൊക്കെ കർശനമായ പരിശോധന ചികിത്സാ രീതികൾ ലഭ്യമാക്കുന്നുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഖത്തറിലേക്ക് വരുമ്പോൾ ഇന്ന് 440-ലധികം രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതിയതായി. അങ്ങനെ 5,448 ആളുകൾക്കാണ് രോഗബാധ ഇതുവരെ ഖത്തറിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 518 ആളുകൾ രോഗമുക്തരായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. 37 ആളുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം തന്നെ പുതിയതായി രോഗം സ്ഥിരീകരിച്ചവരിൽ ഏറെയും പ്രവാസികളാണ്, വിദേശ തൊഴിലാളികളാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. ഏതായാലും രോഗം സ്ഥിരീകരിച്ചവർക്കൊക്കെ മികച്ച സൗകര്യങ്ങളോടുകൂടിയുള്ള ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് എന്നും ഖത്തർ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ. അതേസമയം തന്നെ തൊഴിലാളികൾക്കിടയിൽ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന വ്യാപകമാക്കുന്നതോടൊപ്പം തന്നെ ഇവർക്കായി പ്രത്യേക ഫീൽഡ് ആശുപത്രിയും ഒരുക്കുകയാണ്. അതിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബഹ്റൈനിലെ കുവൈറ്റിലാണ് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗബാധിതർ നിലവിൽ ഉള്ളത്. 1915 രോഗബാധിതർ നിലവിൽ കുവൈറ്റിൽ ഉണ്ട്. ഇന്ന് മാത്രം ഏതാണ്ട് 164 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കുവൈറ്റിന്റെ കാര്യവും പറയേണ്ടുന്ന ഒന്നാണ്. ആദ്യ ദിവസങ്ങളിൽ ഒരുപക്ഷെ കുറഞ്ഞ രീതിയിലുള്ള രോഗബാധിതരുടെ എണ്ണം, പിന്നീട് അങ്ങോട്ട് ഏതാനും ദിവസങ്ങളായി 100-ലധികം രോഗബാധിതർ ദിവസേന ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് കുവൈറ്റിലും ഉള്ളത്. മരണസംഖ്യ നിലവിൽ 8 ഇന്ന് ഒരു മരണം കൂടി, ക്ഷമിക്കണം, 7 ഇതുവരെ മരിച്ചത്. ഇന്ന് ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിലവിൽ 305 ആളുകൾ രോഗ മുക്തരായതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.
ഇന്ത്യക്കാർ ഏറ്റവും അധികം രോഗബാധിതരായി നിലവിലുള്ളത് കുവൈറ്റിലാണെന്നുള്ള കണക്കുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ മാത്രം 97 ഇന്ത്യക്കാരാണ് ഉള്ളത്. ഇതോടെ രാജ്യത്ത് കുവൈറ്റിൽ രോഗബാധിതരായ ഇന്ത്യക്കാരുടെ എണ്ണം 1085 ആയതായും അധികൃതർ വ്യക്തമാക്കുന്നു. എന്തായാലും ഈ ഇന്ത്യക്കാർക്കൊക്കെ രോഗബാധ ഉണ്ടായിരിക്കുന്നത് നേരത്തെ രോഗം സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർക്കാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈനിലും ഇന്ന് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധനവ്. 27 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1873 പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചത്. ബഹ്റൈനിൽ 7 പേരാണ് ഇതുവരെ ബഹ്റൈനിൽ മരിച്ചത്. എന്തായാലും 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണെന്നും ബഹ്റൈൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പരിശോധനകൾ കർശനമായി തന്നെ അവിടെയും തുടരുകയാണ്. ഒമാനിലും ഇന്ന് 86 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഒപ്പം 1 മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 1266 ഉയരുകയും 7 മരണമാണ് ഇതുവരെ ആകെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഒമാനിൽ. കർശന നിയന്ത്രണങ്ങൾ മസ്കറ്റിൽ, മസ്കറ്റ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ളത്. കർശന നിയന്ത്രണങ്ങൾ തുടരുന്നു. യാത്രാ വിലക്കുകൾ തുടരുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലാകെ വലിയൊരു വർധനവ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഭരണകൂടം എന്തായാലും കൃത്യമായ നടപടികളുമായി കർശന നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നിയമലംഘനങ്ങൾ ഒട്ടേറെ ഉണ്ടാകുന്നതായും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. പലരും ഈ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പുറത്തേക്ക് യാത്ര ചെയ്യുന്നതൊക്കെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് കർശന പിഴയും ഈടാക്കുന്നുണ്ട്. എല്ലാവരും കരുതലോടെ ഇരിക്കുക, ജാഗ്രത പാലിക്കുക ഈ ഒരു ഘട്ടത്തിൽ എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഷിജു, ജിസിസി രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യയിലാണ്. ജിസിസി രാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം ആളുകൾക്ക് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് സൗദിയിൽ 1000-ൽ അധികം ആളുകൾക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. സൗദിയിൽ ഇന്ന് 5 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. UAE ഇന്ന് 479 പേർക്കാണ് കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡ് മരണങ്ങളും UAE ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.